രജനി, ഇനിയൊരു യാത്രാ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കായംകുളത്ത് നിന്ന് തുടങ്ങി കശ്മീർ വരെ ബൈക്കിൽ സഞ്ചരിച്ച് സ്വപ്ന യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ് ഒരു അമ്മയും മകനും. ശബരീഷും 50 വയസ്സുകാരിയായ വൃന്ദയും 58 ദിവസം കൊണ്ടാണ് തങ്ങളുടെ സ്വപ്ന യാത്ര പൂർത്തിയാക്കിയത്. അടിപൊളിയായിരുന്നു. ഇനി പോലും ഞങ്ങൾ ഡൗൺ ആയിട്ടില്ല, ഡൗൺ ആയിട്ടില്ല. ഒരു ദിവസം പോലും ഞങ്ങൾ റെസ്റ്റ് എടുത്ത്, പകല് റെസ്റ്റ് എടുത്തിട്ടില്ല, രാത്രി മാത്രം സ്റ്റേ. പിന്നെ ഇനി തീർന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടം. അത് ശരിക്കും. കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 1 തുടങ്ങിയ യാത്രയാണ് വൃന്ദയും മകൻ ശബരീഷും കിച്ചൻ ടു കാശ്മീർ എന്ന് പേരിട്ട യാത്ര. അടുക്കളയിൽ നിന്ന് കാശ്മീരിലേക്ക്, കിച്ചൻ ടു കാശ്മീർ. പിന്നെ ഇനി അടുക്കള കയറണമെന്ന് തോന്നിയില്ല. ഒരു 2 കൊല്ലമായിട്ട് ഒരു പ്ലാനാണ് അമ്മയ്ക്ക്. ഞാൻ ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോകാറുണ്ട്. അപ്പം അത് വന്നിട്ട് വീട്ടിൽ ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ പറയും, അമ്മ സൂപ്പറായിരുന്നു, അമ്മ ഇങ്ങനെ പോയി അത് കണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി, പോകണം എന്നിങ്ങനെ. പിന്നെ വീട്ടിൽ ഹസ്ബൻഡിന് സമ്മതം വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു 2 വർഷത്തെ പരിശ്രമം. ഞങ്ങൾക്ക് പോകണം, കാരണം പോകണം, അനുവാദം കിട്ടണം, അത്രേ ഉള്ളൂ. എന്ത് വന്നാലും കോൺസിക്വൻസ് വന്നാലും നമ്മൾ എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഓക്കെ അവിടെ വെച്ച് നിർത്തി ഫ്ലൈറ്റിൽ കയറി വരുമോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചോളൂ. ഞാനൊരു ഫിറ്റ്നസ് സെൻറ്റർ, കായംകുളത്തെ ഒരു ലേഡീസിൻ്റെ ഫിറ്റ്നസ് സെൻറ്റർ നടത്തുകയാണ്. അതിൽ ട്രെയിൻ ചെയ്യുന്നാലും വർക്കൗട്ട്, ഞാൻ ബോംബെയിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നാട്ടിൽ തുടങ്ങിയത്. അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് നേരെ കന്യാകുമാരി, അവിടെ നിന്ന് പോണ്ടിച്ചേരി, ചെന്നൈ, ഹൈദരാബാദ്, പിന്നെ ഇപ്പുറത്ത് മഹാരാഷ്ട്ര വന്ന് ലോണാവല വഴി, ഗുജറാത്ത് രാജസ്ഥാൻ വഴി, പിന്നെ ലേ ലഡാക്ക് തിരിച്ച് പഞ്ചാബിൽ വന്ന്, ഹിമാചൽ പ്രദേശിൽ പോയി, അതന്നെ, പിന്നെ അവിടെ നേപ്പാളും ഭൂട്ടാനും, പിന്നെ എല്ലാം സ്റ്റേറ്റ്, അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റും കവർ ചെയ്തു. ഇപ്പോൾ ഒരു 16,700 ആയി കാണും. അമ്മയും മകനും കൂടിയുള്ള യാത്രയായിരുന്നു എല്ലാവർക്കും കൗതുകം. അമ്മയും മോനും കൂടെ എന്നുള്ളതാണ് അതിശയം. പിന്നെ അമ്മയ്ക്ക് ഈ ഏജിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എൻ്റെ ഏജൊക്കെ ചോദിക്കും അവർ. അപ്പോൾ അവർക്ക് അതിശയമാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡും ചില സ്ഥലത്തെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് അവിടെ ഇതേ കിട്ടത്തുള്ളൂ, മാഗിയേ കിട്ടത്തുള്ളൂ. മാഗിയാണ് നോർത്തിൽ മൊത്തം, മാഗി കൊണ്ടാണ് ഞങ്ങൾ ഒത്തിരി ദിവസം ജീവിച്ചത്. ഹംപിയും ലേ ലഡാക്കും കാഠ്മണ്ഡുവും കടന്നുള്ള യാത്രയിൽ പ്രിയപ്പെട്ടത് വാഗ. നല്ല അനുഭവം എന്ന് പറയുന്നത് എനിക്ക് വാഗ അതിർത്തി പോയത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ നമ്മൾ പാകിസ്ഥാനിലോട്ട് നമ്മൾ നോക്കി, നമ്മളെ കൊണ്ട് ഷൗട്ട് ചെയ്യിപ്പിക്കും, നമ്മളെ കൊണ്ട് കൂവിക്കും. ഒരു രസം, ഫ്രണ്ട്ലി രീതിയിലാണെങ്കിലും ഭയങ്കര രസമാണ്. നമ്മളങ്ങ് അറിയാതെ അങ്ങ് എഴുന്നേറ്റ് നിന്ന് നമ്മൾ അവരോടൊപ്പം നമ്മളും. ആളും അനക്കവും ഇല്ലാതിരുന്ന കശ്മീർ താഴ്വര, ഭൂട്ടാൻ സുന്ദരം. ഒരു ഹർത്താൽ പ്രതി, നമ്മൾ ഹർത്താലിൽ കൂടെ വന്നാൽ അങ്ങനെ ഇരിക്കും. അങ്ങനെ കടകളെല്ലാം അടച്ചിട്ടേക്ക, നല്ല അടച്ചിട്ട്, പിന്നെ ആ ഡാൽ ലേക്കൊക്കെ നശിച്ച്. ടൂറിസ്റ്റ് അവർ മാക്സിമം ഇല്ലാതാക്കി. ആപ്പിള് മാത്രമേ ഉണ്ട്, ആപ്പിളിന് കിലോ 10 രൂപ 20 രൂപയേ ഉള്ളൂ. മേടിച്ച് ഞങ്ങൾ അങ്ങ് ആർഡറായി, ഫുൾ പട്ടാള പട്ടാളക്കാർ മാത്രം. ഭൂട്ടാൻ നല്ല രണ്ടിച്ച്, അവർ നല്ല, നമ്മൾ നല്ലപ്പോൾ നല്ല സ്വീകരണം ഓരോരുത്തരും, ഭയങ്കര സ്നേഹമാണ് ഭൂട്ടാൻ നമുക്ക്. പക്ഷേ ഒരു ദിവസത്തെ ഇത് പോവും, അവിടുത്തെ പാസ് ഒക്കെ എടുക്കാൻ റെഡിയില്ല. വെള്ളിയാഴ്ച പോയി കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് അവിടുത്തെ ഓഫീസ് അടച്ചിട്ടേക്ക് പോവാം, ലീവാണ് അവർക്ക്. തയ്യാറെടുപ്പുകൾ ഏറെ ഉണ്ടായിരുന്നു യാത്രയ്ക്ക്. നമ്മൾ ആദ്യം മെഡിക്കൽ ഓക്കെ ആണോ എന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ ഗിയർസ് എല്ലാം മേടിച്ചു, ബാഗിൻ്റെ ലഗേജ് ഒക്കെ, അതായത് വണ്ടിക്കുള്ള ലഗേജ് സിസ്റ്റം, പിന്നെ വണ്ടിക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ്. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ലഗേജ് വെക്കേണ്ടതും, പിന്നെ ഒരു ഹാൻഡിൽ ഗാർഡ്, സീറ്റിൽ എയർ കുഷൻ സീറ്റാണ് വെച്ചേക്കുന്നത്. അത് നമുക്ക് അതുകൊണ്ട് ഒരു 150 കിലോമീറ്റർ ഒറ്റ അടിക്ക് പോവാം, നിർത്തേണ്ട ആവശ്യമില്ല അവിടെ. 58 ദിവസത്തെ സാഹസത്തിനൊടുവിൽ അടുത്ത യാത്രയ്ക്കുള്ള ആലോചന തുടങ്ങിക്കഴിഞ്ഞു രണ്ടുപേരും. തീർച്ചയായും നോർത്ത് ഈസ്റ്റ് പോകണം, ഇനി എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ പോകണം. ആദ്യം അനുവാദമാണ് ആവശ്യം, പിന്നെ പൈസയും വേണം. ബംഗളൂരുവിൽ നിന്ന് പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.